പള്ളിക്കൽ നടുവിലെ മുറി ദേശാഭിമാനി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൽ കെ ബാലരാമൻപിള്ള ദേശാഭിമാനി വായനശാലയുടെ നവീകരണ ഉദ്ഘാടനം നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി തിലകരാജ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലാസ് 1 ഗ്രേഡിലേക്ക് അധികാരത്തിൽ ആ സ്ഥാപനം അതിൻ്റെ അടുത്ത് വിപുലപ്പെടുത്തുന്നതിന് എല്ലാവിധമായ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച ഇന്ന് നിൽക്കുന്ന എല്ലാ അഭിമാനങ്ങൾക്കും നമുക്ക് ഉയർത്തി പറയാൻ കഴിയുന്ന പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു ബാലരാമച്ചൻ. ഇന്നത്തെ വികസന പ്രവർത്തനങ്ങൾ പള്ളിക്കൽ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വികസന പ്രവർത്തനങ്ങളിലെല്ലാം ഇന്ന് കാണുന്ന എല്ലാ എടുത്തു പറയാൻ കഴിയുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും അതിൻ്റെ വഴികാട്ടി ക്ഷത്രിയ വർഗം, അതായത് ഭരണാധികാരി വർഗം അല്ലെങ്കിൽ നാടുവാഴ്ത്ത വർഗമായിരുന്നു. അതിന് താഴെ കുറച്ച് കച്ചവടക്കാരും ഉണ്ടായിരുന്നു. അത് എല്ലാം കൂടെ ആകെ 10% മാത്രമേ ഞാൻ ഈ പറഞ്ഞ വിഭാഗങ്ങൾ അന്നുണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിരമിഡ് എന്ന് പറയുമ്പോൾ അറിയാം അതിന്റെ ബാക്കി ഏറ്റവും കൂടുതൽ ഇവരെ ആരെയും തൊട്ടുകൂടാനോ അടുത്തുപോലെ പോകാനോ കഴിയാത്തവർ ആയിരുന്നു. അവരെയാണ് ശൂദ്രർ എന്ന് വിളിക്കപ്പെടുന്നത്. പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥ്, നികേഷ് തമ്പി, എം ശ്യാമളാദേവി, ജി രമേശ് കുമാർ, രവി സിത്താര, പ്രൊഫസർ വി വാസുദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. സി ഡി ന്യൂസ്, കായംകുളം.